thank <laughs> you എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എത്തിയല്ലേ ബുക്കും പേനയും കൈവശം ഉണ്ടല്ലോ ശരി പഠിക്കാനുള്ള വ്യഗ്രത കൊണ്ടിരിക്കുകയാണല്ലേ കഴിഞ്ഞ ദിവസം ടീച്ചർ എന്താ അവസാനം നൽകിയ പ്രവർത്തനം ഏതായിരുന്നു കലണ്ടർ പ്രോബ്ലം കലണ്ടർ പ്രോബ്ലം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലേതാ ഓ നാല് സംഖ്യകളുള്ളതല്ലേ അപ്പോൾ ഒൻപത് സംഖ്യകളുള്ളത് ടീച്ചർ ഹോംവർക്കായിട്ട് തന്നു തോന്നുന്നു ഒരു ആയിട്ട് തന്നതായിരുന്നു കിട്ടിയായിരുന്നോ സംശയം ഉണ്ടായിരുന്നോ എല്ലാവർക്കും സംശയം സംശയമുണ്ടായിരുന്നോ കുറച്ച് പേർക്കുണ്ടല്ലേ ശരി എല്ലാവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയാൽ മതി എങ്കിൽ പിന്നെ ടീച്ചർ ആ ക്വസ്റ്റിന് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞാലോ ഒൻപത് സംഖ്യകൾ വരുന്ന കലണ്ടർ പ്രശ്നം നമുക്കിവിടെ ആദ്യം ചർച്ച ചെയ്യാം കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ എങ്കിലും ആ സംശയം നിലനിർത്തിക്കൊണ്ട് പോകണ്ട കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ചർച്ചയിൽ വയ്ക്കാം ക്വസ്റ്റിനെന്തായിരുന്നു ടീച്ചർ ഒന്ന് വായിക്കട്ടെ ശരി കലണ്ടറിൽ ഒൻപത് സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ തൊണ്ണൂറ് കിട്ടി സംഖ്യകൾ ഏവ എ സ്ക്വയർ ഓഫ് നയൺ നമ്പേഴ്സ് ഈസ് മാർഷ് ഇന്ന കലണ്ടർ ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് ഈസ് നയൻറ്റി വോട്ട് ആർ ദ നമ്പേഴ്സ് അപ്പോഴേക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വ്യക്തമാക്കിക്കൂടെ തരട്ടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് കലണ്ടറിലെ ഒൻപത് സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഒരു സമചതുരം എടുക്കുവാണ് എത്ര സംഖ്യകളുണ്ട് ഒൻപത് സംഖ്യകൾ അതൊരു സമാചതുരമായിട്ട് വരണം മൂന്ന് വരിയും മൂന്ന് നിരയും അല്ലേ മൂന്ന് റോ മൂന്ന് കോളം ഉള്ള ഒരു സ്ക്വയറാണ് ടീച്ചർ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ടീച്ചർ കലണ്ടർ കാണിച്ച് തന്നെ പറഞ്ഞു തന്നു അപ്പോൾ ഇന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കങ്ങ് പോകാൻ പറ്റും ആദ്യ സംഖ്യ ടീച്ചർ എക്സ് എടുത്തു എങ്കിൽ അതിന് തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകൾ ഏതാ ആ വരിയിൽ വരുന്ന സംഖ്യ എക്സ് എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് രണ്ട് അപ്പോൾ മൂന്ന് സംഖ്യകളായി എക്സിന് തൊട്ട് താഴെ എന്തോ വരും ഏഴ് കൂടും അല്ലേ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാ എക്സ് പ്ലസ് ഏഴ് എക്സ് പ്ലസ് എട്ട് എക്സ് പ്ലസ് ഒൻപത് ദെൻ നെക്സ്റ്റ് ലൈനിൽ വരുന്നതോ വീണ്ടും ഏഴ് കൂടും അല്ലേ എക്സ് പ്ലസ് പതിനാല് എക്സ് പ്ലസ് പതിനഞ്ച് എക്സ് പ്ലസ് പതിനാറ് ഇങ്ങനെ ആയിരിക്കും സംഖ്യകൾ യഥാക്രമം വരുന്നത് ഓക്കേ സംശയമല്ലല്ലോ ഈ സംഖ്യകളുടെ എല്ലാം തുകയാണ് തന്നിരിക്കുന്നത് എത്രയാ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എത്രയാ നയൻറ്റി ഓക്കെ ഫൈൻ അപ്പോൾ ഞാനിതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാന്ന് വെക്ക് എല്ലാം കൂടെ കൂട്ടുക കൂട്ടുമ്പോഴേക്കും എത്ര എക്സ് വരുന്നു എത്ര പ്രാവശ്യം അതിനകത്ത് എക്സ് വരുന്നുണ്ട് ഒൻപത് എക്സ് അല്ലേ ആദ്യം ഒൻപത് എക്സ് അങ് എടുത്തു പിന്നെ ബാക്കി വരുന്ന സംഖ്യകൾ സംഖ്യകളെന്ന് പറയുമ്പോൾ ഓ എക്സ് പ്ലസ് ഒന്നിലൊന്നുണ്ട് അടുത്ത സംഖ്യയിൽ രണ്ട് വരുന്നുണ്ട് പിന്നെ ഏഴ് എട്ട് ഒൻപത് അടുത്ത റോയിൽ വരുമ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ സംഖ്യകളൊക്കെ ടീച്ചർ അങ്ങ് കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും പറഞ്ഞ് ആ എത്രയാണ് കിട്ടി എഴുപത്തി രണ്ട് അപ്പോൾ ഈ സംഖ്യകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒൻപത് എക്സ് പ്ലസ് എഴുപത്തിരണ്ട് അതാണ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് നയൻറ്റി തൊണ്ണൂറ് അപ്പോൾ ഒൻപത് എക്സ് എ പ്ലസ് എഴുപത്തിരണ്ട് എസമം തൊണ്ണൂറാണെങ്കിലേ അതിൽ നിന്ന് നമുക്ക് എക്സ് കാണാൻ വിപരീത ക്രിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതല്ലേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതല്ലേ അപ്പോൾ വിപരീത ക്രിയ ഉപയോഗിച്ച് നമുക്ക് എന്തോ പറയാം ഒൻപത് എക്സിനോട് എഴുപത്തിരണ്ട് കൂട്ടിയപ്പോൾ തൊണ്ണൂറ് കിട്ടി എഴുപത്തിരണ്ട് കൂട്ടാണ്ടിരുന്നാലോ അപ്പോൾ ഒൻപത് എക്സ് സമം തൊണ്ണൂറാകത്തില്ല തൊണ്ണൂറിൽ നിന്ന് എഴുപത്തിരണ്ട് അങ്ങ് കുറയ്ക്കണം അതായത് ഒൻപത് എക്സ് എന്ന് പറയുന്നത് എത്ര പേരും തൊണ്ണൂറിൽ നിന്ന് എഴുപത്തിരണ്ട് കുറച്ചാൽ നിങ്ങൾ പറഞ്ഞേ ആ പതിനെട്ട് ഒൻപത് എക്സ് പതിനെട്ടാണെങ്കിലേ മക്കളെ എക്സ് എത്രയാണ് എക്സിൻ്റെ അല്ലെങ്കിൽ സംഖ്യയുടെ ഒൻപത് മടങ്ങാണ് പതിനെട്ട് അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്യണം പതിനെട്ടിന് ഒൻപത് കൊണ്ട് ഹരിക്കണം ഇവിടെ ഒക്കെ നമ്മൾ എന്ത് ഓർക്കണം വിപരീത ക്രിയ ചിന്തിക്കണം പതിനെട്ടിന് ഒൻപത് കൊണ്ട് ഹരിച്ചാൽ എന്നതാണ് ആ എത്ര കിട്ടും രണ്ടെന്ന് കിട്ടും അല്ലേ അപ്പോൾ സംഖ്യകൾ യഥാക്രമം സംഖ്യകൾസിൻ്റെ സ്ഥാനത്ത് അങ്ക് കൊടുത്തേ രണ്ട് ആ രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അടുത്തത് നാല് അതിൻ്റെ തൊട്ട് താഴെ എക്സ് പ്ലസ് സെവൻ ആണ് രണ്ട് പ്ലസ് ഏഴ് വരും ഒൻപത് പത്ത് പതിനൊന്ന് വീണ്ടും എക്സ് പ്ലസ് ഫോർട്ടീൻ ആണ് രണ്ട് പ്ലസ് പതിനാല് പതിനാറായി പതിനേഴായി പതിനെട്ടായി മനസ്സിലായോ ദ നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി എക്സ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു ദെൻ്റെ സെക്കൻഡ് റൂ കംസ് x plus 7 x plus 8 x plus 9 and the third row comes x plus 14 x plus 15 x plus 16 given that sum of all these numbers is 90 so adding together at add all these numbers we get how many times x there 9 times 9 x plus sum of all the constants becomes 72 so 9 x plus 72 is given how much 90 clear then we have to find out the value of x so x is obtained by First of all, subtract 72 from 90. That is 9x. Is it clear? 9 times x is 18. Then what is x? x is equal to 18 divided by 9 by using, by using a ah, method of inversion. So, we get x as 2. So, the numbers are respectively 2, 3, 4. Then, second row, 9, 10, 11. Then, the third row, a. Ah, എക്സ് പ്ലസ് ഫോർട്ടീൻ ആണ് അപ്പോൾ ടു പ്ലസ് ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ഓക്കെ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ നിങ്ങൾക്ക് എന്തോ കിട്ടും തൊണ്ണൂറ് എന്ന് കിട്ടും മനസ്സിലായോ അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ കുറച്ചുകൂടെ വ്യക്തതയോടെ കലണ്ടർ ഒക്കെ കാണിച്ചു തന്നു പറഞ്ഞു ഇപ്പോൾ ടീച്ചർ ഹോംവർക്ക് ആയിരുന്നല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു പോവുക നിങ്ങൾ എന്തോ ചെയ്യണം നല്ലതുപോലെ മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോഴേക്കും നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോയാലോ പോകാം അല്ലേ ശരി അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ വിപരീത ക്രിയ ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് വിപരീത ക്രിയ ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് ടീച്ചർ പറയട്ടെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാമായിരിക്കും ടീച്ചർ അങ്ങനെയാ വിപരീത ക്രിയ പറയുന്നത് തന്നെ അങ്ങനെയാ ഫലം അറിയാമെങ്കിൽ അപ്പോൾ അവിടെ ഫലം അറിയണം റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഈസ് നോൺ ഇഫ് ദി ഫൈനൽ റിസൾട്ട് ഈസ് നോൺ ഫൈനൽ റിസൾട്ട് അറിയണം എങ്കിൽ വിപരീതക്രിയ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം ഫൈനൽ റിസൾട്ട് അറിയില്ലെങ്കിലോ അപ്പോൾ നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ ഇല്ല അവിടെയും നമ്മൾ ചെയ്യാൻ പഠിക്കണം അല്ലേ അപ്പോഴേക്കും ഈ സെഷനിൽ ടീച്ചർ കടന്നു പോകുന്നത് ഫൈനൽ റിസൾട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മളെങ്ങനെ ലഘൂകരിക്കും അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതും കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാം അല്ലേ ക്വസ്റ്റ്യൻ തരട്ടെ മുന്നോട്ട് പോകാം ശരി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പത്തു കൂട്ടിയപ്പോൾ സംഖ്യയുടെ അഞ്ച് മടങ്ങായി എങ്കിൽ സംഖ്യ ഏത് ടെൻ ആഡ് എ ടു ഫൈവ് ടൈംസ് ദ നമ്പർ വോട്ട് ഈസ് ദ നമ്പർ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചേ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതെന്താ എന്ന് ടീച്ചറിനോടൊന്ന് നമുക്കൊന്ന് ചർച്ചയിൽ വയ്ക്കാം എന്താ എന്നൊന്ന് നമുക്ക് പറയാം ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പത്ത് കൂട്ടിയപ്പോൾ സംഖ്യയുടെ അഞ്ച് മടങ്ങായി സംഖ്യ ഏത് അപ്പോൾ സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് എന്ത് കൂട്ടി എന്താ കൂട്ടിയത് പത്ത് കൂട്ടി എന്തോ കിട്ടി സംഖ്യയുടെ അഞ്ച് മടങ്ങ് കിട്ടി അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം എങ്കിൽ സംഖ്യ എന്നതാണ് അതായത് ഞാൻ സംഖ്യ എനിക്ക് അറിയില്ല സംഖ്യയുടെ മൂന്ന് മടങ്ങ് എടുക്കുന്നു അതിനോട് പത്ത് കൂട്ടുന്നു അഞ്ച് മടങ്ങ് കിട്ടി ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അഞ്ച് മടങ്ങാണ് അവിടെ ഫലം എനിക്കറിയോ ഒരു സംഖ്യ എന്ന് പറയുന്നില്ല സംഖ്യയുടെ അഞ്ച് മടങ്ങ് കിട്ടുന്നു ഫലം എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതിനോടാണ് പത്ത് കൂട്ടുന്നത് സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് അല്ലേ എന്ത് കിട്ടുന്നു അഞ്ച് മടങ്ങ് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ മൂന്ന് മടങ്ങിനോട് സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് സംഖ്യയുടെ രണ്ട് മടങ്ങ് കൂട്ടിയാലല്ലേ മക്കൾ അഞ്ച് മടങ്ങ് കിട്ടുക അല്ലേ പക്ഷെ ക്വസ്റ്റിനൽ എന്താ തന്നിരിക്കുന്നത് സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പത്ത് കൂട്ടുമ്പോഴാണ് അഞ്ച് സംഖ്യയുടെ അഞ്ച് മടങ്ങ് അപ്പോഴേക്കും ആ രണ്ട് മടങ്ങിൻ്റെ സ്ഥാനത്താണ് ഇവിടെ പത്ത് ഇങ്ങ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സംഖ്യയുടെ രണ്ട് മടങ്ങ് സമം എന്ന് പറയാം ശരിയല്ലേ അപ്പോൾ സംഖ്യയുടെ രണ്ട് മടങ്ങ് പത്തെങ്കിലേ സംഖ്യ എങ്ങനെ കിട്ടും പത്തിൻ്റെ പകുതി എടുക്കും അതായത് അഞ്ചായിരിക്കും മനസ്സിലായോ ഒന്നുകൂടെ ഗിവൺ ദാറ്റ് 10 added to 3 times a number gives 5 times the number. 10 is added to 3 times the number. But we know that 2 times the number is added with 3 times the number gives 5 times the number. According to the question, 10 is added to 3 times the number is 5 times the number. That means 2 times the number is 10. That's why. നമ്പർ ഒബ്റ്റെൻഡ് ബൈ ഡിവൈഡിങ് ടെൻ വിത്ത് ടു വോട്ട് ഇസ് ദാറ്റ് ഫൈവ് സോ ദ ആൻസർ ഇസ് ഫൈവ് ഇസ് ഇറ്റ് ക്ലിയർ ആർക്കെങ്കിലും സംശയമുണ്ടോ അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചിന്തിച്ചു എന്നൊന്ന് പറഞ്ഞേ ഞാനവിടെ വിപരീത ക്രിയ അല്ല ഉപയോഗിച്ചത് മെത്തേഡ് ഓഫ് ഇൻവെർഷൻ അല്ല ഉപയോഗിച്ചത് അവിടെ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ചു അല്ലേ മൂന്ന് എക്സിനോട് പത്ത് കൂട്ടവേ അഞ്ച് എക്സ് കിട്ടി പക്ഷെ മൂന്ന് എക്സിനോട് രണ്ട് എക്സ് കൂട്ടിയാലാണ് യഥാർത്ഥത്തിൽ അഞ്ച് എക്സ് അപ്പോൾ രണ്ട് എക്സ് സമം പത്താണ് എക്സ് എന്ത് ഈ വേയിൽ വേണം ഈ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ മനസ്സിലാകുന്നോ ആർക്കെങ്കിലും സംശയമുണ്ടോ അപ്പോൾ ടീച്ചർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ഉടനെ ചോദിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത് ഫൈവ് ടൈംസ് എ നമ്പർ ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് ദ സം ഓഫ് ദ നമ്പർ ആൻഡ് ഫോർ വോട്ട് ഈസ് ദ നമ്പർ ക്വസ്റ്റ്യൻ വായിച്ചേ ഒരു മിനിറ്റ് നിങ്ങൾക്ക് തരാം ക്വസ്റ്റ്യൻ വായിച്ച് ഒന്ന് മനസ്സിലാക്കിക്കോളാം ഓക്കെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ സംഖ്യ എനിക്ക് അറിയത്തില്ല ബീജഗണിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ അല്ലേ അപ്പോൾ സംഖ്യ ഞാൻ എക്സ് എന്ന് വിചാരിക്കുക എങ്കിൽ സംഖ്യയുടെ അഞ്ച് മടങ്ങേനതാ ആ കറക്റ്റ് അഞ്ച് എക്സ് എങ്കിൽ സംഖ്യയേക്കാൾ നാല് കൂടിയതോ സംഖ്യ ആണേ സംഖ്യയേക്കാൾ നാല് കൂടുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് നാല് മടങ്ങെന്ന് പറയുമ്പോൾ ഗുണിക്കുക കൂടുക എന്ന് പറയുമ്പോൾ കൂട്ടുക പ്ലസ് ഉപയോഗിക്കുക എക്സ് പ്ലസ് നാല് അതിൻ്റെ മൂന്ന് മടങ്ങ് അപ്പോൾ മൂന്നേ ഗുണം എക്സ് പ്ലസ് നാല് ടീച്ചർ പറഞ്ഞു മടങ്ങ് എന്താ വെച്ച് ഗുണിക്കണം മൂന്നേ ഗുണം എക്സ് പ്ലസ് നാല് അവിടെ ഒരു പ്രാധാന്യമുണ്ട് നിങ്ങൾ ആ ഇൻറ്റു സിമ്പലിന് പകരം അവിടെ ബ്രാക്കറ്റ് കൊടുക്കണം കാരണം എക്സ് പ്ലസ് നാലിന് ഒന്നൂടെ മൂന്ന് കോമൺ ആണ് അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഫോർ എന്തിലിട്ടിരിക്കണം ബ്രാക്കറ്റിനകത്തായിരിക്കണം ത്രീ ഇൻ ടു എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോറിൻ്റെ മൂന്ന് മടങ്ങാണ് സംഖ്യയുടെ അഞ്ച് മടങ്ങിന് തുല്യം അപ്പോൾ നമുക്കൊരു ബീജഗണിത സമവാക്യം അവിടെ എത്തിക്കാം എന്താണെന്നറിയോ അഞ്ച് എക്സേ സമം മൂന്നേ ഗുണം അവിടെ ഗുണത്തിന് എന്താ ഇടുക ബ്രാക്കറ്റ് എക്സ് പ്ലസ് നാല് മനസ്സിലാവുന്നുണ്ടോ ഏതൊരു ക്വസ്റ്റിനിലും ബ്രാക്കറ്റ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയോ ബ്രാക്കറ്റിനങ്ങ് തുറക്കണം ഓപ്പൺ ചെയ്യണം അതായത് മൂന്ന് കൊണ്ട് എക്സിനെ ഗുണിക്കുന്നു മൂന്ന് കൊണ്ട് അകത്ത് വരുന്ന നാലിനെയും ഗുണിക്കുന്നു അതായത് അഞ്ച് എക്സ് സമം മൂന്ന് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എന്നതാണ് മൂന്ന് എക്സ് പ്ലസ് മൂന്നേ ഗുണം നാല് വരുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും അപ്പോൾ സമവാക്യം കിട്ടുന്ന അഞ്ച് എക്സ് സമം മൂന്ന് എക്സ് പ്ലസ് പന്ത്രണ്ട് എന്നാ ഓക്കെ ഈ സമവാക്യത്തിൽ നിന്ന് വേണം നമ്മൾ എക്സ് കണ്ടെത്താൻ മനസ്സിലാകുന്നോ ഏത് സമവാക്യം അഞ്ച് എക്സ് എ സമം മൂന്ന് എക്സ് എ പ്ലസ് പന്ത്രണ്ട് ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങെന്ന് പറയുന്നത് അതിൻ്റെ മൂന്ന് മടങ്ങും അതിൻ്റെ രണ്ട് മടങ്ങും കൂടെ കൂട്ടുന്നതല്ലേ അപ്പോൾ അഞ്ച് എക്സേ സമയം ശരിക്കും മൂന്ന് എക്സ് എ പ്ലസ് രണ്ട് എക്സ് എന്നല്ലേ വരേണ്ടത് പക്ഷേ നമ്മൾ വന്ന് നിൽക്കുന്നതോ അഞ്ച് എക്സേ സമം മൂന്ന് എക്സ് എ പ്ലസ് പന്ത്രണ്ട് എന്നാ അപ്പോൾ ആ രണ്ട് എക്സ് എന്ന് പറയുന്നത് എന്തിനു തുല്യം പന്ത്രണ്ടിന് തുല്യം അല്ലേ അതായത് എക്സിൻ്റെ രണ്ട് മടങ്ങ് സംഖ്യയുടെ രണ്ട് മടങ്ങ് പന്ത്രണ്ടിന് തുല്യമാണ് എങ്കിൽ എക്സ് എന്ത് എങ്ങനെയാണ് കണ്ടെത്തുക പന്ത്രണ്ടിനെ രണ്ടു കൊണ്ട് ഹരിക്കുന്നു പന്ത്രണ്ടിൻ്റെ പകുതി എടുക്കുന്നു പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ആറ് അങ്ങനെ നമുക്ക് എക്സ് എത്ര എന്ന് കിട്ടും ആറെന്ന് കിട്ടും ഓക്കെ അപ്പോൾ സംഖ്യ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ ഒന്നുകൂടെ പറയട്ടെ ടീച്ചർ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ ഫൈവ് ടൈംസ് എ നമ്പർ ഈസ് സോപ്റ്റഡ് ബൈ ടേക്കിംഗ് Sum of two numbers, same number x and 4 is added together and multiplied with that, with 3. We get 5 times the number. We do not know what is the number. Let us assume the number as x. Then what is the 5 times the number? 5 into x. Sum of that number plus 4 is x plus 4. Thrice of that number is 3 into x plus 4. Is it clear? So we get. 5 times the number 5x is equal to 3 into x plus 4. That x plus 4 must be included within bracket because 3 is common to both x and 4. That's why 3 into 3 bracketed 3 into x plus 4, which is same as 5x. We have to find x. Okay, so we know that 3x plus 2x is actually 5x. Okay, 5 times a number means 3 times the number plus 2 times the number. But given that 5x is equal to 3x plus 12. By comparing these two equations, we get 2x is equal to 12. In place of 2x, we get 12. So, 2x is equal to 12 means 2 times the number is 12. Then, what is the number? 6. 12 divided by 2. Thus, we got the answer as 6. ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്ങനെ നമ്മൾ എത്തിച്ചു എന്നുള്ള മനസ്സിലായോ ഇവിടെ നമ്മളൊരു വിപരീത ക്രിയ ഫുള്ള ഉപയോഗിച്ചിട്ടില്ല അവസാന സ്റ്റെപ്സിൽ വരുന്നെങ്കിലും ഏത് മെത്തേഡാണ് ടീച്ചർ ഇവിടെ ഉപയോഗിച്ചതെന്ന് മനസ്സിലായോ ആർക്ക് സംശയമില്ലല്ലോ അപ്പോൾ നമ്മൾ അടുത്ത ഓഗസ്റ്റിലോട്ട് പോയാലോ ഒരു സംഖ്യയുടെ പതിമൂന്ന് മടങ്ങിനോട് മുപ്പത്തിയാറ് കൂട്ടിയപ്പോൾ സംഖ്യയുടെ മുപ്പത്തി ഒന്ന് മടങ്ങായി സംഖ്യ ഏത് തേർട്ടി സിക്സ് ആഡ് ടു തേർട്ടീൻ ടൈംസ് എ നമ്പർ ഗീവ്സ് തേർട്ടി വൺ ടൈംസ് ദ നമ്പർ വോട്ട് ഇസ് ദ നമ്പർ ക്വസ്റ്റിനൊന്ന് വായിച്ചേ ഒരു സംഖ്യയുടെ പതിമൂന്ന് മടങ്ങിനോട് സംഖ്യ അറിയോ മുന്നിൽ ടീച്ചർ പറഞ്ഞതുപോലെ ബീജഗണിത ഉപയോഗിച്ച് സംഖ്യ ഞാൻ എക്സ് എന്ന് വിചാരിച്ചു പതിമൂന്ന് മടങ്ങെന്ന് പറയുമ്പോൾ എൻ്റെതാ പതിമൂന്ന് എക്സ് അല്ലേ പതിമൂന്ന് മടങ്ങിനോട് എന്ത് കൂട്ടി ആ മുപ്പത്തിയാറ് കൂട്ടവേ എത്ര കിട്ടി മുപ്പത്തിയൊന്ന് മടങ്ങ് കിട്ടി സംഖ്യയുടെ മുപ്പത്തിയൊന്ന് മടങ്ങ് കിട്ടി നമുക്കറിയാം പതിമൂന്ന് മടങ്ങിനോട് എത്ര മടങ്ങ് കൂട്ടിയാലാണ് മുപ്പത്തിയൊന്ന് മടങ്ങ് എത്തുന്നത് പതിമൂന്ന് മടങ്ങിനോട് പതിനെട്ട് മടങ്ങ് കൂട്ടുമ്പോഴാണ് മുപ്പത്തിയൊന്ന് മടങ്ങ് കിട്ടുന്നത് പക്ഷേ ക്വസ്റ്റിന് പറയുന്നത് എന്താ പതിമൂന്ന് മടങ്ങിനോട് മുപ്പത്തിയാറ് കൂട്ടിയപ്പോഴാണ് മുപ്പത്തിയൊന്ന് മടങ്ങ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഏത് ഏതിന് തുല്യം ആകും പറഞ്ഞേ പതിനെട്ട് മടങ്ങ് സംഖ്യയുടെ പതിനെട്ട് മടങ്ങ് എന്ന് പറയുന്നതല്ലേ മുപ്പത്തിയാറ് ആണല്ലേ സംഖ്യ എന്തായിരിക്കും ആ മുപ്പത്തിയാറിന് പതിനെട്ട് കൊണ്ട് ഭാഗിക്കണം അല്ലേ മുപ്പത്തിയാറിന് പതിനെട്ട് കൊണ്ട് ഭാഗിച്ചാൽ എന്ത് കിട്ടും രണ്ട് ദ ആൻസർ സുതാൻസറി ഓക്കേ സോ വി നോ ദാറ്റ് 13 times the number is added with 18 times the number is 31 times the number. But given in our question, 13 times the number is added with the 36 gives 31 times the number. That means, in place of 18 times the number, we get 36. Okay, 18 times the number is 36. Then what is the number? How we obtain the number? Divide 36 by 18. 36 by 18 means? സ്വത നമ്പർ ഈസ് ഈ ഓക്കെ ആർക്കെങ്കിലും സംശയമുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ ടീച്ചർ ഇനി അടുത്തൊരു ക്വസ്റ്റനിലോട്ട് പോട്ടെ പോകാം അല്ലേ ശരി ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പന്ത്രണ്ട് കൂട്ടിയത് സംഖ്യയുടെ അഞ്ച് മടങ്ങിനോട് രണ്ട് കൂട്ടിയതിന് തുല്യമാണ് സംഖ്യ ഏത് ട്വൽ ആഡ് ടു ത്രീ ടൈംസ് എ നമ്പർ ഇസ് ഈക്വൾ ടു ആഡ് എഡ് ടു ഫൈവ് ടൈംസ് ദ നമ്പർ വൂഡ് ഇസ് ദ നമ്പർ ക്വസ്റ്റിനൊന്ന് വായിച്ചേ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്തേ എന്താ നമ്മൾ എടുക്കും തൊട്ട് മുന്നിൽ ടീച്ചർ പറഞ്ഞാൽ അതുപോലൊന്ന് ചിന്തിച്ചിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം അല്ലേ ആദ്യമൊന്ന് ചർച്ചയിൽ വയ്ക്കാം എന്നിട്ട് നമുക്ക് ചെയ്താൽ മതി ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് പന്ത്രണ്ട് കൂട്ടിയത് അതേ സംഖ്യയുടെ അഞ്ച് മടങ്ങിനോട് രണ്ട് കൂട്ടി തുല്യമാണ് എന്നാണ് പറയുന്നത് മൂന്ന് മടങ്ങ് സംഖ്യ രണ്ട് സെയിമാണ് സംഖ്യ എനിക്കറിയില്ല സംഖ്യ ഞാൻ എക്സ് എടുത്തു അപ്പോൾ മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ മൂന്ന് എക്സ് മൂന്നെക്സിനോട് എന്ത് കൂട്ടുക പറഞ്ഞേ മൂന്നെക്സിനോട് പന്ത്രണ്ട് കൂട്ടി ഇസ് ഇറ്റ് ക്ലിയർ ആ കിട്ടുന്ന ഫലം അതേ സംഖ്യയുടെ അഞ്ച് മടങ്ങിനോട് അഞ്ച് മടങ്ങ് എന്ന് പറയുമ്പോൾ അഞ്ച് എക്സ് അതിനോട് എന്ത് കൂട്ടുക രണ്ട് കൂട്ടുക ഇത് രണ്ടും തുല്യ എന്നാണ് പറയുന്നത് എങ്കിൽ സംഖ്യ എന്ത് ഓക്കെ അഞ്ച് എക്സ് പ്ലസ് രണ്ട് സമം മൂന്ന് എക്സ് പ്ലസ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാമെന്നുള്ള കാര്യത്തിലൂടെ ലോജിക്കായിട്ടൊന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ അഞ്ച് എക്സ് എന്ന് പറയുന്നത് എന്താ മൂന്നെക്സിനോട് എത്ര കൂട്ടുമ്പോഴാണ് അഞ്ച് എക്സ് വരുന്നത് മൂന്ന് എക്സിനോട് രണ്ട് എക്സ് കൂട്ടുമ്പോഴാണ് ശരിയാണല്ലോ അപ്പോൾ അഞ്ച് എക്സ് എ പ്ലസ് രണ്ട് കിട്ടണമെങ്കിലോ മൂന്ന് എക്സിനോട് രണ്ട് എക്സ് എ പ്ലസ് രണ്ട് കൂട്ടണം മൂന്നെക്സിനോട് രണ്ട് എക്സ് കൂട്ടിയാൽ അഞ്ച് എക്സ് മാത്രമല്ലേ കിട്ടത്തുള്ളൂ അഞ്ച് എക്സ് എ പ്ലസ് രണ്ട് വേണേലോ മൂന്ന് എക്സിനോട് എനിക്ക് എന്ത് കൂട്ടണം രണ്ട് എക്സ് എ പ്ലസ് രണ്ട് കൂട്ടണം പക്ഷേ ക്വസ്റ്റിനൻ എന്താ തരുന്നത് അഞ്ച് എക്സ് എ പ്ലസ് രണ്ട് എന്ന് പറയുന്നത് മൂന്ന് എക്സ് എ പ്ലസ് പന്ത്രണ്ടിന് തുല്യ അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എന്താ അഞ്ച് എക്സ് എ പ്ലസ് രണ്ട് എന്ന് പറയുന്നത് മൂന്ന് എക്സ് എ പ്ലസ് രണ്ട് എക്സ് എ പ്ലസ് രണ്ടിനു തുല്യ അപ്പോൾ ഏതും ഏതും തുല്യമാകും രണ്ട് എക്സ് എ പ്ലസ് രണ്ടിൻ്റെ സ്ഥാനത്ത് പന്ത്രണ്ട് മനസ്സിലായോ രണ്ട് എക്സ് എ പ്ലസ് രണ്ടിൻ്റെ സ്ഥാനത്ത് പന്ത്രണ്ട് എന്ന് കിട്ടി എങ്കിൽ സംഖ്യ കാണ കണ്ടെത്തുക എന്നല്ലേ വേണ്ടു രണ്ട് എക്സിനോട് രണ്ട് കൂട്ടി പന്ത്രണ്ട് കിട്ടി രണ്ട് കൂട്ടിയില്ലെങ്കിലോ പത്ത് കിട്ടും അപ്പോൾ രണ്ട് എക്സ് എന്ന് പറയുന്നത് പത്താണ് ശരിയല്ലേ എത്ര കിട്ടും എക്സ് എന്ന് പറയുന്നത് അഞ്ചെന്ന് കിട്ടും മനസ്സിലാവുന്നുണ്ടോ In our question, given that 5 times the number added with 2 gives 3 times the number added with 12, both are same. Okay, so 3x plus 12 is equal to 5x plus 2. 3x is added with 12 gives 5x plus 2. Similarly, 3x is added with 2x plus 2 gives 5x plus 2. ഓക്കെ ഇൻ പ്ലേസ് ഓഫ് ടു എക്സ് പ്ലസ് ടു വി ഗറ്റ് ട്വൽവ് ഇസ് ഇറ്റ് ക്ലിയർ ദാറ്റ് മീൻസ് ടു എക്സ് പ്ലസ് ടു ഇസ് ഈക്വ റ്റു ട്വൽവ് മീൻസ് ടു എക്സ് ഇസ് ഈക്വ ടു ടെൻ ദെൻ വോഡ് ഇസ് എക്സ് എക്സ് ഇസ് ഈക്വ ടു ടെൻ ഡിവൈഡ് ബൈ ടു ദസ് വി ഗോട്ട് ദ നമ്പർ ഇസ് ഫൈവ് എനി ഡൗട്ട് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ലല്ലേ മനസ്സിലാകുന്നുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താ ഫലം അറിയില്ല ഫലം എന്ന് പറയുന്നത് ഒരു സംഖ്യയായിട്ട് വന്നിട്ടില്ല എക്സാമ്പിൾ മൂന്ന് എക്സേ പ്ലസ് രണ്ട് സമ അഞ്ച് അവിടെ ബലം അറിയാം സമം അഞ്ച് ഇവിടെ എന്താ പറയുന്നത് ഞാൻ മൂന്ന് എക്സേ പ്ലസ് രണ്ട് സമ അഞ്ച് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫലം അറിയോ അഞ്ച് എക്സ് മൂന്ന് എക്സേ പ്ലസ് രണ്ട് സമ അഞ്ച് എക്സ് അവിടെ അഞ്ച് എക്സ് എന്ന് പറയുന്ന ബലം എനിക്കറിയില്ല കാരണം എക്സ് അറിയത്തില്ല അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നാണ് ടീച്ചർ പഠിപ്പിച്ചത് ഓക്കെ അപ്പോഴേക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇതിൻ്റെ തന്നെ വർക്ക് ഷീറ്റ് ഒന്ന് തന്നാലോ തരട്ടെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് മൂന്ന് കൂട്ടിയത് സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യം എങ്കിൽ സംഖ്യ കാണുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ ആറ് മടങ്ങിൽ നിന്ന് മൂന്ന് കുറച്ചത് സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യം എങ്കിൽ സംഖ്യ കാണുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ നാലിലൊന്ന് ഭാഗം അതിൻ്റെ പകുതിയിൽ നിന്ന് നാലിലൊന്ന് കുറച്ചതിന് തുല്യം എങ്കിൽ സംഖ്യ കാണുക ത്രീ ആഡ് ടു ട്വൈസ് എ നമ്പർ ഇസ് ഈക്വൽ ടു ത്ര നമ്പർ വോട്ട് ഇസ് ദ നമ്പർ ക്വസ്റ്റിൻ നമ്പർ ടു ത്രീ സബ്ട്രാക്റ്റഡ് ഫ്രം സിക്സ് ടൈംസ് എ നമ്പർ ഇസ് ഈക്വൽ ടു ത്രീ ടൈംസ് ദ നമ്പർ വോട്ട് ഇസ് ദ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വൺ ബൈ ഫോർ സബ്ട്രാക്റ്റഡ് ഫ്രം ഹാഫ് ഓഫ് എ നമ്പർ ഇസ് വൺ ബൈ ഫോർ പാർട്ട് ഓഫ് ദ നമ്പർ വോട്ട് ഈസ് ദ നമ്പർ ഓക്കെ അപ്പോഴേക്കും നമ്മുടെ ഈ സെക്ഷനിൽ ഞാൻ പഠിപ്പിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ ഇല്ലല്ലേ ഈ ക്വസ്റ്റ്യൻസ് വർക്ക് ഷീറ്റ് തന്നത് നന്നായിട്ട് ചെയ്യാൻ കഴിയും റപ്പാണല്ലോ അല്ലേ ശരി എങ്കിൽ ഇതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ലെവൽ ഒരല്പം കൂടുതൽ എന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടെന്ന് പറയില്ല കേട്ടോ ടീച്ചർ കുറച്ചുകൂടെ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസുമായി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ വരും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ